പ്രൈം ഡിബേറ്റ് തുടരുന്നു. സിനിമാ സമരം എപ്പോൾ തീരും? തിയേറ്ററുകളുടെ ഗുണനിലവാരം അനുസരിച്ച് ടിക്കറ്റ് നിരക്കിലും തിയേറ്റർ വിഹിതത്തിലും മാറ്റം വരുത്തണമെന്ന് ഫെഫ്ക. സിനിമാ പ്രതിസന്ധി പരിഹരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറും അറിയിച്ചു. സിനിമാ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത് വാണിജ്യ നീക്കുപോക്കുകൾ സംബന്ധിച്ച തർക്കമാണെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പൊതുസമൂഹത്തിന് മുന്നിൽ യുദ്ധസമാനമായ വാദപ്രതിവാദം നടത്തി ഇരുപക്ഷവും ഈ കലാരൂപത്തെ വിലയിരിക്കുകയാണ്. തിയേറ്ററുകളിൽ ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവരികയാണ് ഇതിനുള്ള പരിഹാരമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇക്കാര്യം വിവിധ സംഘടനകളെയും സർക്കാരിനെയും അറിയിച്ചിട്ടുള്ളതായും ഫിഫ്ക ഭാരവാഹികൾ വ്യക്തമാക്കി. വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും നമ്മളുടെ ഈ വ്യവസായത്തെ, ഈ കലാരൂപത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിലയിടിച്ച് കാണിക്കാനും ഞങ്ങൾ, അതിൽ പങ്കാളികളാവാൻ ഞങ്ങൾ തയ്യാറല്ല. മലയാള സിനിമകൾക്ക് തിയേറ്ററിലെത്തി ജനങ്ങൾ കാണാനുള്ള അന്തരീക്ഷം സംജാതമാണ്. മുഖ്യമന്ത്രിയെ കണ്ട് സിനിമാ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അറിയിച്ചു. ഈ മാസം 10 ചേരുന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ജനറൽ ബോഡി യോഗത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഈ വിഷയത്തിലെ ചർച്ചകൾക്കായി തിയേറ്റർ ഉടമ സംഘത്തിന്റെ പ്രതിനിധി നേതാവ് ശ്രീ ലിബർട്ടി ബഷീർ തലശ്ശേരിയിൽ നിന്നും അവങ്ങോടൊപ്പം ചേരും. ശ്രീ സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും ചർച്ചയിൽ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ലിബർട്ടി ബഷീർ, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് താങ്കൾ അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. എന്ത് വിട്ടുവീഴ്ചകൾക്കാണ് തയ്യാറാവുക? എപ്പോഴത്തേക്ക് സമരം തീരും? തീർച്ചയായിട്ടും വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തുടക്കം മുതലേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നമ്മളൊരിക്കലും ഒരു സിനിമ ഇൻഡസ്ട്രി മൊത്തം സ്തംഭിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമൊന്നും തിയേറ്റർ ഓണേഴ്സ് ഉണ്ടായത് ഇന്നും ഉണ്ടായിട്ടില്ല, പണ്ട് കാലങ്ങളുണ്ടായിട്ടില്ല. കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലും ഒരു സിനിമ റിലീസ് മുടക്കിക്കൊണ്ടുള്ളൊരു സമരം ഉണ്ടായില്ല. ഇപ്പം അവസാന നിമിഷം നമ്മൾ എന്തെങ്കിലും പ്രതിവിധി കാണാറുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഒരു ഭാഗത്തെ മർക്കട മുഷ്ടിയാണ് ഈ ഇത്രയും സമരം നീണ്ടുപോകാൻ കാരണം. മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അത് ജനബോഡി 10-ാം തീയതി ജനബോഡി വിളിച്ചിട്ട് ന്യായമായിട്ട് പരിഹരിക്കാനുള്ള മാർഗം മുമ്പിൽ തെളിയുന്നുണ്ട്. അതെന്ത് നിർദ്ദേശമാണെന്നല്ല ഇപ്പം മാധ്യമങ്ങളെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ ലിബർട്ടി ബഷീർ താങ്കളിലേക്ക്. ശ്രീ ലെനിൻ രാജേന്ദ്രൻ, ഒരു ഫെസ്റ്റിവൽ കാലത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുന്നു. സംവിധായകരും നിർമ്മാതാക്കളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇത്രകാലം നീണ്ടുപോയിരിക്കുന്നു ഈ സംഭവം. അത് മറുപക്ഷത്തിൻ്റെ മർക്കട മുഷ്ടി കൊണ്ടാണ് എന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനാ നേതാവ് പറയുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആരുടെ മർക്കട മുഷ്ടിയാണ് ഈ പ്രതിസന്ധിക്കിടയാക്കിയത്? December 21 ചർച്ചയിൽ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ, ഈ സമരം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനാധാരമായ പ്രശ്നങ്ങൾ നിലവിലുള്ള സ്റ്റാറ്റസ് ക്വോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പിന്നീട് തുടരുകയോ വേണ്ടിയിരുന്നതാണ്. പക്ഷേ ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതിരുന്നത് കൊണ്ടാണ് സമരം ഇങ്ങനെ നീളുകയും ഇന്ന് പിന്നെ വളരെ ഏത് വാക്കിലാണ് ഈ സമരത്തെ വിശേഷിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത്രയേറെ നാറ്റക്കേസായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ സുതാര്യമായ ചില വ്യവസ്ഥകൾക്ക് കീഴിലാവണം സിനിമാ വ്യവസായം മുന്നോട്ട് പോകേണ്ടുന്നത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി കിട്ടേണ്ടുന്ന ടാക്സ് അത് കിട്ടുന്നില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, ഈ പിന്നെ പുലിമുരുകൻ്റെ ഈ പിന്നെ ഇതുവരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് അവർ തന്നെ അവകാശപ്പെടുന്നത് ഒരു 1.25 കോടി രൂപ, അല്ല സോറി, 125 കോടി രൂപ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് കേരളത്തിൽ നിന്ന്. ആ 125 കോടി രൂപ കളക്ട് ചെയ്യപ്പെട്ടുവെങ്കിൽ ഏതാണ്ട് 1 കോടിയിലുമേലെ ആളുകൾ ആ സിനിമ കണ്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഒരാൾ 3 രൂപ വെച്ച് അതിൻ്റെ സെസ്സായിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ
3 കോടി രൂപ സെസ്സനത്തിൽ വരേണ്ടുന്നതാണ്. നമ്മുടെ ക്ഷേമനിധി ബോർഡൊക്കെ രൂപകൊണ്ട് ആകെ പിന്നെ നിറഞ്ഞ് കവിഞ്ഞ് വളരെ ആഹ്ലാദിതരായി തുള്ളിച്ചാടേണ്ടതൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എത്ര ലക്ഷം രൂപ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക? ഇത് അതായത് ജനങ്ങളിൽ നിന്ന് പിരിച്ച തുക തിരിച്ച് ഗവൺമെൻറ് പറഞ്ഞ പ്രകാരം അടയ്ക്കാതിരിക്കുന്ന വളരെ ഈ ക്രിമിനലായിട്ടുള്ള ഒരു കാര്യങ്ങളടക്കം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാ തിയേറ്ററുമാണെന്നുള്ള പക്ഷത്തിലല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വ്യവസ്ഥയ്ക്കും കീഴ്പ്പെടാൻ തയ്യാറല്ലാത്ത വിധം ശ്രീ ലെനിൻ രാജേന്ദ്രൻ, അത് പൊതുവിൽ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട് പല കാലത്ത് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ്. പൊതുവിൽ അത്തരം വിമർശനങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ വിഷയത്തിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ ഈ തിയേറ്റർ ഉടമകൾ ഉന്നയിക്കുന്ന ആവശ്യം, മുന്നോട്ട് വെക്കുന്ന ആവശ്യം ആ അർത്ഥത്തിൽ നോക്കിയാൽ ശരിയായതല്ലേ? ഈ പറയുന്ന വലിയ തുക ഉണ്ടാക്കുന്നുണ്ട് ഈ വ്യവസായത്തിലെ നിർമ്മാതാക്കളടക്കമുള്ള ആളുകൾ. തിയേറ്റർ നടത്തിക്കൊണ്ടുപോകുക എന്നത് വലിയ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ്. ഗണേഷ് കുമാറിൻ്റെ കാലത്ത് തിയേറ്ററുകൾ നന്നാക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പൈസ ചെലവാക്കി തിയേറ്റർ നന്നാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും അതിന് വേണ്ടുന്ന കാശ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ഈ 2013-16 കൊല്ലമായിട്ട് നിൽക്കുന്ന ഈ വിഹിത ശതമാന സംഖ്യയൊക്കെ മാറ്റിയിട്ട് 50-50 ആക്കണം, ഞങ്ങൾക്കും ഞങ്ങളുടെ വിഹിതം കിട്ടണം, ഈ മൾട്ടിപ്ലക്സുകളുടെ വിഹിതം തന്നെ വേണം എന്ന നിലപാടവർ സ്വീകരിക്കുന്നത് ഏത് വിധത്തിലാണ് തെറ്റാവുക? അവർക്ക് നഷ്ടമില്ലാതെ തിയേറ്ററുകൾ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ വിഹിതം മാത്രമല്ലേ അവർ ചോദിച്ചിട്ടുള്ളൂ എന്നൊരു ചോദ്യവും വരാം. സമ്മതിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു തിയേറ്ററിന് ഒരു സിനിമയുടെ പുറത്ത് കിട്ടിയിട്ടുള്ള ഷെയർ എത്ര, നിർമ്മാതാവിന് കിട്ടിയിട്ടുള്ള ഷെയർ എത്ര, ഇത് കൃത്യമായി കണക്കുകൾ വെക്കണ്ടേ? ഈ കണക്കുകളുടെ മേലുള്ള ഒരു കൂട്ടിക്കിഴക്കലിലാണല്ലോ ആർക്കാണ് നഷ്ടം എന്ന് നമുക്ക് പറയാനാവൂ. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് ഒരു കമ്മീഷൻ വയ്ക്കാം. ആ കമ്മീഷൻ പറയട്ടെ, നമുക്ക് വളരെ എളുപ്പമാണിത്. ഒരു സിനിമയിൽ നിന്നും എത്ര രൂപ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വലിയ വെട്ടിച്ചിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിനൊരു പ്രതിവിധി എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ടിക്കറ്റിംഗ് സമ്പ്രദായം എല്ലാ തിയേറ്ററുകളിലേക്കും കൊണ്ടുവരണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രഖ്യാപനം വന്നത്. അതും പല പല കാരണങ്ങൾ പറഞ്ഞ് പലരതിനെയും തുരങ്കം വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കണക്കുകൾക്കൊരു വ്യക്തത ഇല്ലാതിരിക്കുകയും ഓരോ അവകാശവാദങ്ങൾ മാത്രമായി നിൽക്കുകയും ചെയ്യും. അത് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് എന്താണ് ഞങ്ങളെക്കാൾ കൂടുതൽ തുക കിട്ടുന്നത് തിയേറ്റർ ഉടമകൾക്കാണെന്നാണ് പറയുന്നത്. അതേപോലെ തിരിച്ചും പറയുന്നുണ്ട്. ഒരു നിമിഷം ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം എന്നോട്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ രാജേന്ദ്രൻ, ശ്രീ ലിബർട്ടി ബഷീർ മറ്റു വ്യവസായങ്ങളിലെ, നാട്ടിലെ മറ്റു വ്യവസായങ്ങളെ പോലെയോ സംഗതികളെയോ പോലെയോ അല്ല, ഇതിനകത്ത് എത്രയാണ് പണം വരുന്നത്? നിങ്ങൾ 100 കോടി ക്ലബ് എന്ന് പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് നിലക്കാണ് പണം വരുന്നത്, ആർക്കൊക്കെ എത്രയാണ് കിട്ടുന്നത് എന്നതിൻ്റെ കൃത്യമായ കണക്കുകളില്ല. ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്തൊക്കെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാലും ആ സംശയത്തിൻ്റെ മറയിലൂടെ ആളുകൾക്ക് കാണാനാകൂ. ഒരു സമിതി ഉണ്ടാകട്ടെ, ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ളൊരു സമിതി ഉണ്ടാകട്ടെ എന്ന നിലപാടിനെ, എ കെ ബാലൻ മുന്നോട്ട് വെച്ച നിലപാടിനെ നിങ്ങൾ എന്തിനാണ് തള്ളിക്കളഞ്ഞത്? സനേഷ, എനിക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള ടൈം തരുന്നു ഞാൻ. ഒന്നാമത് ലൈൻ സാറിനോട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ 100 കോടി 125 കോടി ക്ലബ് എന്നെല്ലാം പറയുന്നത് പത്രമാധ്യമങ്ങളിലും സിനിമയിൽ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ഒരു അതിശയോക്തിയാണ്. ആ 100-125 കോടി ഒന്ന് ശരിക്കും കണക്കെടുത്താൽ ഓൾ ഇന്ത്യ ലെവലിലെ, ഓൾ ഇന്ത്യ അല്ല വേൾഡിലെ തന്ന 100-125 കോടി പറഞ്ഞു. അതിൻ്റെ ഒന്നും ക്ഷേമനിധി ഒന്നും കേരളത്തിലെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ക്ഷേമനിധിയിൽ, അത് സത്യം തന്നെയാണ്. പിന്നെ സാറേ, ഒരു കാര്യം വ്യക്തമാക്കി, തിയേറ്റർ ഉടമകൾ ചില തിയേറ്റർ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലും ബി സി തിയേറ്ററുകളിലും ടാക്സ് വെട്ടിപ്പ് നടക്കുന്നത് യഥാർത്ഥമാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നില്ല, ഗണേശ് വർമ്മേൻ്റെ യു ഡി എഫിൻ്റെ പകുതി സമയത്തും ഈ ഗവൺമെൻറ് വന്ന സമയത്തും ഈ ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 95% ആൾക്കാരും സത്യസന്ധമായിട്ട് ഡി സി ആർ ചെയ്തിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒന്ന്, രണ്ടാമത് ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഈ തിയേറ്റർ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങളുടെ സിനിമേൻ്റെ എത്രയോ എണ്ണാക്കെട്ടും താക്കും പാക്കുള്ള വ്യക്തിയാണ്. ഒരു പടം റിലീസ് ചെയ്യുന്നത് ഒരു റെപ്രസെൻറ്റീവ് എന്നൊരു വ്യക്തി നിങ്ങൾ അയക്കുന്നുണ്ട്, 300 രൂപ ബാറ്റ കൊടുത്തിട്ട്. നമ്മൾ ബാറ്റ നമ്മളാണ് കൊടുക്കുന്നത്, പകുതി പകുതി ആയിട്ട് ബാറ്റ കൊടുക്കുന്നുണ്ട്. അവർക്ക് ആ കണക്ക് ചെയ്തിട്ടുണ്ട്, പടം തീരുന്ന സമയത്ത് ഡി സി ആർ ചെയ്യുന്നുണ്ട്, കണക്ക് വ്യക്തമായിട്ടുണ്ട്. പിന്നെ കാലാകാലങ്ങളിൽ ഈ കക്കുന്ന സമയത്ത് തിയേറ്റർ മുനിസിപ്പാലിറ്റി വെക്കും
ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ടാവും, ആർട്ടിസ്റ്റ് ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ടാവും. താങ്കൾക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിക്കാനുള്ള സമയം നൽകാനായിക്കൂടെ? ഞാൻ താങ്കൾക്ക് സമയം തരാം ഒരു നിമിഷം. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾക്കെതിരെ ഇന്നൊരു അഴിമതി ആരോപണം, അല്ലെങ്കിൽ ഈ ടാക്സ് വെട്ടിക്കുന്നു എന്ന ആരോപണം ആ മേഖലയിൽ തന്നെ ഉള്ള ഒരാൾ ഉത്തരവാദിത്തോടെ നടത്തുകയുണ്ടായിട്ടുണ്ട്. നോക്കൂ, ഞങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രി ഒരു ജുഡീഷ്യൽ സമിതിയെ വെക്കാം എന്ന് പറയുന്നു, അതിനെ താങ്കൾ അടക്കപ്പെടുക തള്ളിക്കളയുന്നു, ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് ജുഡീഷ്യൽ സമിതിയെ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കൂടി ആളുകൾക്ക് മനസ്സിലാക്കാമല്ലോ. എന്താണ് വിശദീകരണം? സനേഷ് ഒരു കാര്യം മനസ്സിലാക്കി, ശ്രീകുമാർ എന്നുള്ള വ്യക്തി എനിക്ക് കഴിഞ്ഞ ഒരു മാസം അപ്പുറം ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു നോട്ടീസ് അയച്ചിരുന്നു. ഞാൻ എൻ്റെ തിയേറ്ററിൽ വിജിലൻസിനെ കയറ്റു എന്നില്ല. ഞാൻ ഇവിടെ സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തുന്ന വ്യക്തിയായതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഗവൺമെൻറ്റിനായാലും ബാക്കി എല്ലാവരും വെല്ലുവിളിക്കുന്നത്. ഞാൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒന്നുണ്ട്, കഴിഞ്ഞ വർഷം എൻ്റെ 2015-2016 റിട്ടേൺ തന്നു, 1,13,000,000 രൂപ ഞാൻ അവിടെ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുണ്ട്. 1,13,000,000. അതിൻ്റെ കാരണം 1,13,000,000 വരാൻ കാരണം മറ്റേ ഈ പുലിമുരുകൻ്റെ കാരണം. 2015-ലെ റിട്ടേൺ ആയത് 735,000 രൂപ ഞാൻ മുനിസിപ്പാലിറ്റി ടാക്സ് അടച്ചിട്ടുണ്ട്. അത് അയാൾ സ്വയംബോധത്തോടെയോ ബോധത്തോടെയോ ശിവകുമാർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തിരുന്നാലും തലശ്ശേരിയിൽ വന്നിട്ട് അയാൾ കോടതിയിൽ ഒരു ജാമ്യം എടുക്കണമെന്ന് സത്യം തന്നെയാണ്. അത് ഞാൻ എന്ന വ്യക്തി ഇവിടെ ഉള്ള എൻ്റെ ജീവനുള്ള കാലത്തോളം തലശ്ശേരി വന്നിട്ട് അയാൾ ജാമ്യം എടുപ്പിക്കും. നിയമപരമായിട്ടും വ്യക്തിപരമായിട്ടും ഞാൻ അദ്ദേഹത്തിന് നേരിടുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം എൻ്റെ മുഖ്യ ഇപ്പോൾ സിനിമ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് സുരേഷ് കുമാർ. സിനിമയിൽ ഈ സംഘടനാപരമായിട്ട് എൻ്റെ മുഖ്യ ശത്രുവാണ്. ഈ ശത്രുക്കൾ ആരും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഈ വൃത്തികെട്ട ശിവകുമാർ എൻ്റെ പേരിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ വ്യക്തിമായി നോക്കിക്കോളും. ഇതാണ് ഈ ആ നേരത്തെ ചോദിച്ചതിൻ്റെ മറുപടി. മറ്റുള്ള കാര്യത്തിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടി നടപ്പിൽ നടക്കുന്ന സമയത്തിനും ഇപ്പം ഈ ഗവൺമെൻറ് വന്ന സമയത്ത് ഞാൻ ധൈര്യപൂർവ്വം പറയാന്ന് 90% ആൾക്കാരും ഇപ്പം കറക്റ്റ് ടാക്സ് കിട്ടുന്നുണ്ട്. ആ ടാക്സ് കഴിഞ്ഞ കാലത്ത് ടാക്സ് കിട്ടാത്തതിന് കാരണങ്ങൾ അതായത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കോർപ്പറേഷൻ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അവിടെ നോക്കേണ്ടത്. അവിടെ മുനിസിപ്പാലിറ്റി ചെക്ക് ചെയ്യേണ്ട അധികാരമുണ്ട്, ചെക്ക് ഇൻസ്പെക്ടർമാരുണ്ട്, കോർപ്പറേഷനിൽ ഉണ്ട്. ഇതൊന്നും നോക്കാണ്ട് ചില തിയേറ്റുകാർക്ക് ടാക്സ് വെട്ടിപ്പ് നടത്തിയില്ലെങ്കിൽ അവർ അങ്ങോട്ട് പറയും ടാക്സ് വെട്ടിപ്പ് നടത്തുന്നുള്ളത്. പക്ഷെ അത് എന്തിരുന്നാലും ഈ ഗവൺമെൻറ് വന്ന 6 മാസത്തിനുള്ളിൽ കുറയുന്നില്ല. ലൈൻ സാർ ഒന്ന് വിശ്വസിക്കണം. ഒന്ന്, ഒരിക്കലും നമ്മൾ ടിക്കറ്റ് മെഷീൻ എതിർത്തില്ല ലൈൻ സാർ. ഒരു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരു കൊള്ള സംഘം കേരളത്തിലെ സ്വന്തം എല്ലാ ഒരു ഐനൈറ്റ് കമ്പനി എന്നിട്ട് ഒരു കമ്പനി രൂപീകരിച്ചിട്ട് അതിൽ പല രാഷ്ട്രീയക്കാരുണ്ട്. ഇന്ന് കിടക്കുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ പല ആൾക്കാരുടെ തലപ്പത്ത് ഇങ്ങനെ വ്യക്തിപരമായ അടക്കമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധം, അതിൽ പങ്കുചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഫെഫ്ക പറഞ്ഞു. അത് ഈ പരസ്പരമുള്ള യുദ്ധവും ചെളിവാരിയറുകളുമായിട്ട് ഈ സംഗതികൾ മാറിപ്പോകുന്നു എന്നത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല എന്ന് കണക്കാക്കിയാൽ സർക്കാരിന് ഒരു പിടിപാടുമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നടക്കുന്നതെന്നത് സംബന്ധിച്ച് എത്ര പണം ഒഴുകുന്നുണ്ട് ഈ മേഖലയെന്ന് സംബന്ധിച്ച്, അത് ഈ മേഖലയെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും ഒരുപക്ഷെ ഉള്ള സംഗതിയായിരിക്കാം. എങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ച് സർക്കാരിന് ഇടപെടാവുന്ന പഴുതുകളൊന്നുമില്ല. ജുഡീഷ്യൽ സമിതിയെ വെക്കാം, 2 സമിതികൾ നേരത്തെ ഉണ്ട്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിലും മറ്റൊരു സമിതി കൂടെയുണ്ട്. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മേഖലയിലേക്ക് മാത്രമുള്ള സർക്കാരിൻ്റെ ഇടപെടൽ തടസ്സപ്പെട്ടു പോകുന്നത്? ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും അതിൽ ധീരമായിട്ടുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ലിബർട്ടി ബഷീറിനോടൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപിച്ചുകൊണ്ടല്ല ഈ ചർച്ചയിലൂടെ ഇരിക്കുന്നത്. ഇന്ന തിയേറ്ററുകാർ കൃത്യമായി വെട്ടിക്കുന്നു എന്ന് പറയാൻ ആളുമല്ല ഞാൻ. പക്ഷേ പൊതുവിൽ അങ്ങനെയുണ്ട് എന്നൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ആളുകളുടെ മുമ്പിൽ ഉണ്ട്. മറിച്ച് അപ്പോൾ അതല്ല എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഇതിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായി പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിൽ ഏറ്റവും സുതാര്യമാവുക ഈ ടിക്കറ്റിംഗ് തന്നെയാണെന്ന് ആണ് എൻ്റെയും അതേപോലുള്ള കുറേ ആളുകളുടെയും വിശ്വാസം. അപ്പോൾ ഈ ടിക്കറ്റിനെ എതിർക്കുന്നത് ബഷീർ മാത്രമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല, പല ആളുകളും ഉണ്ടാവും. അത് രണ്ടാമത് മറ്റൊരു സംവിധാനം ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും ആലോചിക്കുന്നുണ്ട്. വളരെ സജീവമായ അതിൻ്റെ പരിഗണനയിലാണ്, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാനും ഒരുപക്ഷെ ഏറിയാൽ 1 മാസത്തിനുള്ളിൽ അത് കേരളത്തിലെ തിയേറ്ററുകളിൽ വിൽക്കുന്നതിനുള്ള എല്ലാ
അതിൻ്റെ പൈലറ്റ് സംവിധാനവും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ ഒരു കൃത്യമായ വ്യവസ്ഥ വേണമെന്നും അല്ലെങ്കിൽ ഓരോ അവകാശവാദങ്ങളിൽ കുരുങ്ങി ഇത്തരം സമരങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പിൽ 8 സമരം നടന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അനവസരത്തിൽ സമരം നടത്തുക, ഈ സമരം ഒരു ജനവിരുദ്ധമാണ് എന്നുകൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം ജനങ്ങളുടെ വിനോദത്തിനും ആഹ്ലാദത്തിനുമുള്ള അവസരത്തിൽ കൂടെയാണ് ഇത് നിഷേധിക്കുന്നത്. അപ്പോൾ അവസാനമായി ശ്രീ ലിബർട്ടി ബഷീർ, പിന്നെ വളരെ പിന്നെ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ട ഒരാവശ്യം. ശ്രീ ലിബർട്ടി ബഷീർ, ഏതായാലും ഈ ഫെസ്റ്റിവൽ സീസണിൽ വലിയ പ്രതീക്ഷകളുമായി വന്നിരുന്ന നിർമ്മാതാക്കളും സംവിധായകരുമൊക്കെ നിരാശരായിട്ടുണ്ട്. നാട്ടുകാർക്ക് പടം കാണാനൊട്ട് പറ്റിയിട്ടുമില്ല. ആരാണതിൻ്റെ കുറ്റക്കാർ? താങ്കളല്ലേ? സനേഷ്, അങ്ങനെ ഒരാളെ താങ്കൾ എന്നുള്ള ഒരു കുറ്റം, ഞാൻ എൻ്റെ സംഘടനയാണ്, ഞാൻ ഒരു സംഘടനയുടെ തലപ്പത്തിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ കുറ്റവും എൻ്റെ പേരിൽ ചുമത്താൻ ശരിയല്ല. കാരണം 350 മെമ്പർമാരുണ്ട്, 350 അന്ന അന്ന ഞാൻ വരുന്ന വീട്ടിലെ പ്രസിഡന്റുമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, അവിടെ ചെയർമാനുണ്ട്, അഡ്വൈസറി ചെയർമാൻമാരുണ്ട്. അതെല്ലാം വലിയ ആൾക്കാരാണ്. അതെല്ലാം ലൈൻ സാറിന് അറിയാം, ഞാനൊരു പ്രസിഡന്റാണ്. ആ സംഘടന തീരുമാനിക്കുന്ന കാര്യം നടപ്പിലാക്കി കൊടുക്കേണ്ട കടമ എനിക്കുണ്ട്. അത് ഞാൻ എൻ്റെ മെമ്പർമാരുടെ വിശ്വാസം, ഒരു തീരുമാനമെടുത്താൽ അത് എന്ത് പ്രശ്നം വന്നാലും അത് നടപ്പിലാക്കാനുള്ള കഴിവ് ഞാൻ നോക്കും. അവിടെ ഞാൻ മുമ്പ് പിന്നോക്കം നോക്കാറില്ല. തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കണം, ടിക്കറ്റ് മെഷീന് നമുക്കിത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, ഒരല്പം സമയം കൂടിപ്പോയി. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ലിബർട്ടി ബഷീർ, ശ്രീ ലെനിൻ രാജേന്ദ്രൻ. ശ്രീ ലിബർട്ടി ബഷീർ, താങ്കൾ അവസാനം പറയാൻ ഉദ്ദേശിച്ചത് വ്യക്തമാണ്. ഞാൻ മാത്രമായിട്ടല്ല, സംഘടനയുടെ കാര്യങ്ങളാണ് നടപ്പാക്കിയതെന്ന്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മേഖലയ്ക്കാകെ വരുന്ന സ്തംഭനം ഒഴിവാക്കാനുള്ള ഇടപെടൽ താങ്കളുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇരുവർക്കും.